നമസ്കാരം കൂട്ടുകാരെ, പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ ഗ്രാമർ പാർട്ട്, വ്യാകരണത്തിലെ വിഭക്തി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭക്തി എന്ന് പറഞ്ഞാൽ നാമങ്ങളുടെ അവസാനത്തിൽ അർത്ഥഭേദം കുറിക്കാൻ ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് വിഭക്തി എന്ന് പറയുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നാമം, ഒരു നാമം, എന്തെങ്കിലും ഒരു നാമം പറയൂ. ഇപ്പം രാമൻ, സീത, അവൻ, അവൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പേര്, പേരായ ശബ്ദമാണല്ലോ നാമം എന്ന് പറയാം. ബുക്ക്, പുസ്തകം, ഇങ്ങനൊരു നാമം പറഞ്ഞു. ഇപ്പോൾ രാമൻ അല്ലെങ്കിൽ സീത എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീനിങ് ഇല്ല, ജസ്റ്റ് ഒരു വേർഡാണ് അല്ലേ. ഈ നാമത്തിൻ്റെ അവസാനം കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലും ഒരു അർത്ഥഭേദം കുറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രൂപം ഉപയോഗിച്ചു എന്ന് കരുതുക. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അതൊരു വിഭക്തി എന്ന് പറയുക. അപ്പോൾ നാമങ്ങളുടെ അവസാനത്തിൽ അതിനകത്തൊരു അർത്ഥഭേദം കുറിക്കാൻ വേണ്ടി, നാമത്തിനൊരു മീനിങ് ഫുള്ളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണോ അതിനെയാണ്, ആ ഉപയോഗിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വിഭക്തി എന്ന് പറയുക. ഓക്കെ, അതായത് ഇപ്പോൾ നാമത്തിന്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നാമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഇപ്പോൾ രാമൻ, സീത രണ്ട് ഡിഫറെൻറ്റ് ടേംസാണ്, ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ, രാമൻ സീതയെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തായി, രാമനും സീതയും തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവന്നു അല്ലേ. അങ്ങനെ ഒരു നാമത്തിന് മറ്റൊരു നാമത്തോട് ഒരു കണക്ഷൻ, ഒരു ബന്ധം കുറിക്കാനായിട്ട് ആ നാമത്തിൻ്റെ അവസാനം നമ്മളിപ്പോൾ സീതയെ കണ്ടു എന്നാക്കി. രാമൻ സീത കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. രാമൻ സീതയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു കണക്ഷൻ വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതൊരു മീനിങ് ഫുൾ സെൻറ്റൻസായി. അപ്പോൾ അങ്ങനെ നാമത്തിനെടുത്ത് അതിനൊരു അർത്ഥമുള്ള ഒരു വാക്യമാക്കി മാറ്റിയപ്പോൾ, അല്ലെങ്കിൽ നാമങ്ങളുടെ അവസാനത്തിൽ ഒരു അർത്ഥഭേദം കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ത് പറയണത്, വിഭക്തി എന്ന് പറയാം. ഓക്കെ, അപ്പം നാമം പ്രധാനമായിട്ടും ലിംഗം, വചനം, വിഭക്തി എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ലിംഗം എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ, പിന്നെ വചനം, പിന്നെ വിഭക്തി. അപ്പോൾ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണക്റ്റിംഗ് വേർഡ്സ് വേണമെങ്കിൽ പറയാം. നാമങ്ങളെ കുറച്ച് മീനിങ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നാമങ്ങളുടെ അവസരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണക്റ്റിംഗ് വേർഡ്സ്, അല്ലെങ്കിൽ നാമങ്ങൾക്ക് മറ്റ് നാമങ്ങളോടുള്ള ബന്ധം കുറിക്കാൻ വേണ്ടിയിട്ട്, മറ്റ് പദങ്ങളോടുള്ള ബന്ധം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമങ്ങളുടെ അവസാനത്തിൽ ചേർക്കുന്ന ആ ഒരു അർത്ഥഭേദത്തിനെയാണ് വിഭക്തി എന്ന് പറയുക. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയും. ഇത് ഏഴെണ്ണമാണ് ഉള്ളത്. എത്രയാണ് ഉള്ളത്? ഏഴെണ്ണമാണ് വിഭക്തി പ്രത്യയങ്ങളുള്ളത്. ഈ ഏഴ് വിഭക്തി പ്രത്യയങ്ങളുടെ പേര് നമുക്ക് ആദ്യം പഠിക്കാം. ഇതാ: നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇതാണ് ഏഴെണ്ണം. അപ്പം ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പണ്ട് തൊട്ടേ മലയാള അധ്യാപകർ പറയുന്ന ഒരു കൊച്ചു കോഡുണ്ട്, നിപ്രസം ഉപ്രസം ഹ. എന്താണ് നിപ്രസം ഉപ്രസം ആ എന്ന് പറയും, നിപ്രസ ഉപ്രസ ആന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിപ്രസം ഉപ്രസം ആ, ഇത് രണ്ടു പ്രാവശ്യം പറഞ്ഞ് നിപ്രസ ഉപ്രസ ആ, അല്ലെങ്കിൽ നിപ്രസം ഉപ്രസം ആ. അപ്പം നീ നിർദ്ദേശിക, നിപ്ര പ്ര പ്ര ഫോർ പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹിക, സം നിപ്രസം, സം ഫോർ സംയോജിക, അവിടെ സംയോജിപ്പിക്കുകയാണ് സംയോജിക, ഉദ്ദേശിക, വീണ്ടും ഒരു പ്രായണ്ട് ആ പ്ര പ്രയോജികയാണ്, ഇവിടെ പ്രതിഗ്രാഹികയാണ് രണ്ടാമത്തത് പ്രയോജിക, സം മൂന്നാമത്തത് സംബന്ധിക, പ്രയോജിക കഴിഞ്ഞിട്ട് വരുന്നത് സംബന്ധിക, പിന്നെ ആധാരിക. അപ്പം നിപ്രസം ഉപ്രസം ആ, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ആദ്യത്തെ നിപ്രസം. രണ്ടാമത്തെ ഉപ്രസം എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, പിന്നെ ആധാരിക. നിർദ്ദേശികയുടെ കൂടെ വേണ്ടത് പ്രതിഗ്രാഹികയും സംയോജികയാണ്, പ്രതി സംയോജനം അല്ലേ. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജികയാണെങ്കിൽ ഉപ്രസയുടെ കൂടെ ആരൊക്കെ വരുന്നത്? ഉദ്ദേശിക, അവിടുത്തെ പ്ര വരുന്നത് പ്രയോജിക, പിന്നത്തത് സംബന്ധിക, അവസാനത്തത് ആധാരിക. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ഓരോ വിഭക്തിയുടെയും പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. ഇത് വിഭക്തിയുടെ പേരാണ് വിഭക്തി. ഇതെല്ലാം വിഭക്തിക്കും നമ്മൾ, വിഭക്തിയാണ് ഈ എണ്ണം, ഇതതിൻ്റെ പ്രത്യയമാണ് ഈ സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഓരോ വിഭക്തിക്കും ഓരോ പ്രത്യയങ്ങളുണ്ട്. നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രത്യയം ഒന്നുമില്ല, നിർദ്ദേശികയാണ്. നിർഗുണം, നിർദോഷം, നിർവികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കാണ് അല്ലെ നിർ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യയം ഒന്നും ഉപയോഗിക്കില്ല. സിമ്പിളായിട്ട് അവിടെ ഇപ്പം സീത കാണുന്നു എന്ന് പറഞ്ഞാൽ സീത കാണുന്നു, അവിടെ സീതയുടെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അല്ലേ. രാമൻ കേട്ടു എന്ന് പറയുമ്പോൾ രാമൻ്റെ കൂടെ ഒന്നും ചേർക്കുന്നില്ല, മനസ്സിലായില്ലേ. അവൻ കണ്ടു, അവൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല, അവൻ അവനായിട്ട് തന്നെ നിൽക്കുകയാണ്, സീത സീതയായിട്ട് നിൽക്കുകയാണ്, രാമൻ രാമനായിട്ട് നിൽക്കുകയാണ്. അവിടെ നാമത്തിന് പ്രത്യേകിച്ച് ഭേദമൊന്നുമില്ല, പ്രത്യേകം ഒന്നും ചേർക്കാത്തതാണ് നിർദ്ദേശിക. അടുത്തത് പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ട പ്രത്യയം എ ആണ്. എ പ്രതി പ്രതി പ്രതിയെ കണ്ടു, പ്രതിഗ്രാഹികയുടെ കൂടെ എ ആണെന്ന് ഓർത്തുകൊണ്ടോ. ഇവിടെ പ്രതിയാണെങ്കിൽ ഇവിടെ എ,
പ്രതിഗ്രാഹിക്ക് എ ആണ് ചേർക്കേണ്ടത്. എ ചേർക്കുക പറഞ്ഞാൽ ആ സീത എന്നോടത്ത് ചെറിയൊരു എ ചേർത്തേ, സീതയെ, സീതയെ കണ്ടെന്നായില്ലേ. രാമൻ്റെ അടുത്തൊരു എ ചേർത്തേ, രാമനെ കണ്ടു. അവനോടത്തൊരു എ ചേർത്തേ, അവനെ കണ്ടു, അല്ലേ. അപ്പം മാറി ആ ഒരു നാമം മാറിയിട്ട് കുറച്ച് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു. സീതയെ കാണുന്നു, അല്ലേ. പുസ്തകം, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ പ്രതിഗ്രാഹിയൊക്കെ ഏ ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നപുംസകങ്ങളിൽ ഏ വേണ്ട. എന്താ നപുംസകം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗവുമല്ല സ്ത്രീലിംഗവും അല്ലാത്ത പദങ്ങളെയാണ് നപുംസകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പം മഴ, മഴയാണോ പെണ്ണാണോ? വെള്ളം, അത് ആണാണോ പെണ്ണാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പുല്ലിംഗവും അല്ല സ്ത്രീലിംഗവുമായിട്ടോ രണ്ടുമായിട്ട് ഉപയോഗിക്കാതെ ചില പദങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദങ്ങളാണ് നപുംസകങ്ങൾ എന്ന് പറയുക. അവരുടെ കൂടെ എ ചേർക്കാണ്ട്, എ ചേർക്കാണ്ട് നമുക്ക് പ്രതിഗ്രാഹിക പ്രത്യയം പറയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഗ്രാഹിക വിഭക്തി പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നിടത്ത് നമ്മൾ എന്ത് പറയും? ചോറുണ്ണുന്നു എന്ന് പറയും. അല്ലെ, ചോറിനെ ഉണ്ണുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ചോറ് ഒരു നപുംസകമാണ്, അത് ഫീമെയിലാണോ മെയിലാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോറുണ്ണുന്നു, വെള്ളം കുടിക്കുന്നു. അവിടെ നമ്മൾ വെള്ളത്തെ കുടിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. വെള്ളത്തെയാണ് കുടിക്കുന്നത്, ചോറിനെയാണ് ഉണ്ണുന്നത്, അല്ലേ. അപ്പോൾ ചോറിനെ, വെള്ളത്തെ എന്നുള്ള ഏ സൗണ്ട് അവിടെ ഉണ്ട്, പക്ഷേ അത് സൈലൻ്റ്, അതുകൊണ്ട് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ പറയുകയാണ് വെള്ളം കുടിക്കുന്നു, ചോറുണ്ണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മഴ കാണുന്നു, മഴയെ കാണുന്നു എന്നാണ് ഉദ്ദേശിക്കുക, അല്ലേ. അല്ലെങ്കിൽ അങ്ങനെയുള്ള പദങ്ങളെയാണ് നമ്മൾ, അതായത് നപുംസകങ്ങളിൽ എ ചേർക്കാണ്ടും അല്ലാത്ത പദങ്ങളിൽ അവിടെ എ ചേർത്തുമാണ് നമ്മൾ പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞ വിഭക്തി യൂസ് ചെയ്യുന്നത്. ഒരു കർമ്മം, ഒരു കാര്യം ചെയ്യുന്നതാണ് പ്രതിഗ്രാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീതയെ കാണുന്നു, അതുപോലെ ചോറുണ്ണുന്നു, പുസ്തകം വായിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? പ്രതിഗ്രാഹിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ നോ ഫീലിംഗ്, അവിടെ എന്തില്ല, പ്രത്യയങ്ങളില്ല. സീത കണ്ടു, രാമൻ കണ്ടു. പ്രതിഗ്രാഹിക എന്ന് പറയുമ്പോൾ അവിടെ എ ഉണ്ട്, എ പ്രതി എ, അല്ലേ. എ ആണ്, എ നപുംസകങ്ങളുടെ കൂടെ ചേർക്കേണ്ട. എക്സാമ്പിൾ, വെള്ളം കുടിക്കുന്നു, പുസ്തകം വായിക്കുന്നു, ചോറുണ്ണു, അവിടെ എ ചേർക്കേണ്ട. അല്ലാണ്ട് രാമനെ കണ്ടു, സീതയെ കണ്ടു, അവളെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മൾ എ ചേർക്കും. ക്ലിയറായല്ലോ. ഇനി മൂന്നാമത്തേത് സംയോജിക. സംയോജിക എന്ന് പറയുന്നത് സംയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നൊരു അർത്ഥമാണ്, അല്ലേ. സംയോജിക്ക് വരുന്നത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓട് എന്ന പദം കൊണ്ടിട്ടാണ്. സംയോജികയ്ക്ക് ഓട് എന്ന പദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓട്, രാമനോട്, സീതയോട്, അതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള പദങ്ങളാണ് നമ്മൾ എന്ത് സംയോജികയിൽ ഉദ്ദേശിക്കുന്നത്, സംയോജിക. അപ്പോൾ സംയോജിക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഏതാണ്? ഓടാണ്. അപ്പോൾ ഇപ്പോഴും ഓർത്താൽ മതി, സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു വീട്, ഒരു ഓടിൻ്റെ വീട് പണിതു. അപ്പോൾ ഓട് വെച്ചില്ലെങ്കിൽ എന്താ, അവിടെ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലേ. ആ വീട് ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ അതിനെ ആ ഓട്, ഓട് ഇങ്ങനെ ചേർത്ത് 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 വെച്ചാണ് സംയോജിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കണ്ടേ. നമ്മൾ ഒരു ഓട് വെച്ചു, അടുത്ത ഓട് ഇതിനോട് ചേർത്ത് വെച്ചു, അടുത്തോട് ചേർത്ത് വെച്ച്, അങ്ങനെ ഓടുകൾ ഇങ്ങനെ ചേർത്ത് 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 വെച്ചിട്ടാണ് എന്താകണത്, ഇത് മൊത്തത്തിലൊന്ന് സംയോജിപ്പിച്ചെടുക്കുന്നത്, അല്ലെ. ആ റൂഫ് സംയോജിപ്പിച്ചെടുക്കുക. അപ്പോൾ സംയോജിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട് വരണം, രാമനോട്, സീതയോട് എന്നൊക്കെ പറയണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആരോട് അല്ലെങ്കിൽ എന്തിനോടെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരുന്നതാണ് ആര്? സംയോജിക പ്രത്യയം എന്ന് പറയാം, സംയോജിക വിഭക്തിയുടെ പ്രത്യയം, അല്ലെങ്കിൽ സംയോജിക വിഭക്തി. ആരോട്? രാമനോട്, അല്ലേ. എന്തിനോട്? അപ്പം നമുക്ക് മരത്തോട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തെങ്കിലും ഓട് ചേർക്കുന്നത് സംയോജിക. അടുത്തത് ഉദ്ദേശിക. ഉ എന്ന് പറയുമ്പോൾ ഉദ്ദേശികയാണ്, ഉദ്ദേശിക. ഉദ്ദേശികയുടെ പ്രത്യയങ്ങൾ ക്, ന, ഉ. ക് സീതയ്ക്ക്, ന രാമന്, അങ്ങനെ ക്, ന എന്ന് പറയുമ്പോൾ അവന്, ഉ സൗണ്ടാണ് അവിടെ, അവന് എന്ന് പറയുമ്പോൾ, അല്ലേ. ക്, ന, ഉ ഒക്കെ ചേർക്കുമ്പോഴാണ് കുഞ്ഞിന്. അപ്പോൾ സീതയ്ക്ക്, രാമന്, കുഞ്ഞിന് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആർക്ക് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശിക നമുക്ക് ഉത്തരം തരും. ആർക്ക് എന്തിനെന്ന് ചോദിച്ചാൽ ഉദ്ദേശികയാണ് നമുക്ക് ഉത്തരം തരുന്നത്. സീതയ്ക്ക്, രാമന് എന്നൊക്കെ ഉത്തരം തരിക. സംയോജികയാണെങ്കിൽ ഓട്, ആരോട്, എന്തിനോടെന്ന് ചോദിക്കുമ്പോൾ സംയോജികയാണ് പറയുക. ആർക്ക് എന്തിനെന്നൊക്കെ ചോദിച്ചാൽ ഉദ്ദേശികയായിരിക്കും. അടുത്തത് പ്രയോജിക. അവിടെ പ്രയോജിക, പ്രയോജികയിൽ ആൾ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയും, ഒരു കാരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആരാൽ? സീതയാൽ, അല്ലെങ്കിൽ രാമനെ കൊണ്ട് എന്ന് പറയാനായിട്ടൊരു ഹേതുവാണ് പ്രയോജിക കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീതയാൽ, സീതയെ കൊണ്ട്, കരുണയാൽ, സ്നേഹത്താൽ. ആൾ ശബ്ദവും കൊണ്ട് ശബ്ദവും പറഞ്ഞത് ഏതാണ്? പ്രയോജികയാണ്, പ്രയോജിക. അടുത്തത് സംബന്ധിക. സംബന്ധിക എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധമാണ്, ഒരു ഡയറക്റ്റ് കണക്ഷനാണ്. ആരുടെ? അവൻ ഇവൻ്റെ പെങ്ങളാണ്. നമ്മൾ കണക്ഷൻ പറയില്ലേ, രാമൻ, സീത രാമൻ്റെ ഭാര്യയാണ്,
അല്ലെങ്കിൽ രാമൻ സീതയുടെ ഭർത്താവാണ്, ആ ഒരു കണക്ഷൻ. ഇൻ്റെ ഉടയാണ് അവിടെ ഉപയോഗിക്കുന്ന രണ്ട് പ്രത്യയങ്ങൾ, രാമൻ്റെ സീതയുടെ എന്നൊക്കെ പറഞ്ഞതാണ് സംബന്ധിക, സംബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റത്തെ ആധാരിക, ആധാരികയുടെയൊക്കെ പ്രത്യയങ്ങൾ ഇല്ലും കല്ലുമാണ്. ഇൽ ഇൽ അവനിൽ അവളിൽ, അല്ലേ, കൽ പഠിക്കൽ, ഇതൊക്കെയാണ് ആധാരികകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊന്ന് പറയാം. നിർദ്ദേശിക, നിപ്രസം ഉപ്രസം ആ, നീ നിർദ്ദേശിക, അല്ലേ, നീ നിർദ്ദേശിക. നിർദ്ദേശികയ്ക്കകത്ത് അപ്പം എന്താ ചേർക്കുക, അവിടെ പ്രത്യയങ്ങളൊന്നും ചേർക്കുന്നില്ല. നിപ്രസം ഉപ്രസം ആ, നീ നിർദ്ദേശിക, അവിടെ പ്രത്യയങ്ങളൊന്നും ചേർക്കുന്നില്ല. രണ്ടാമത്തെ പ്ര, പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹിയയ്ക്ക് എന്താ ചേർക്കേണ്ടത്, പ്രതിഗ്രാഹിയയ്ക്ക് എ സൗണ്ടാണ് ചേർക്കേണ്ടത്, എ സൗണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തിന് ഒന്നുമില്ല, പിന്നെ പറയാൻ പോകുന്നത് പ്രതിഗ്രാഹികയാണ്. അപ്പം ഇംഗ്ലീഷിലെ ആദ്യത്തെ അക്ഷരം എ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ആദ്യം പറയുന്നത് പ്രതിഗ്രാഹികയാണല്ലോ, പ്രത്യയങ്ങളുള്ള വിഭക്തിയിൽ ആദ്യം നമ്മൾ പഠിക്കുക പ്രതിഗ്രാഹികയാണ്. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഓർത്താൽ നമുക്ക് എ ഓർത്ത് വയ്ക്കാം. പ്രതിഗ്രാഹിക എ ആണ്, രാമനെ സീതയെ അവനെ അവളെ എന്നൊക്കെ പറയാം. മൂന്നാമത്തെ നിപ്രസം, അവിടുത്തെ സം കൂട്ടിച്ചേർക്കാനാണ്, സംയോജികയാണ്. സംയോജികയാകുമ്പോൾ കൂട്ടിച്ചേർക്കാൻ എന്തോർത്താൽ മതി, ഓടോർത്താൽ മതി. അപ്പോൾ അവനോട് അവളോട് രാമനോട് സീതയോട് എന്നൊക്കെ പറയാം. നിപ്രസം ഉ, എന്ന് പറയുമ്പോൾ ഉദ്ദേശികയാണ്, ഉദ്ദേശിക. ഉദ്ദേശിക എന്ന് പറയുമ്പം ക് ന ഉ ഒക്കെയാണ് ഉദ്ദേശിക ചേർക്കുന്നത്. ക് ന, ആർക്ക് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശിക നമുക്ക് മറുപടി തരുന്നു. അത് ആ രീതിയിലെടുക്കുക, ആർക്ക് എന്തിന്, രാമന് സീതയ്ക്ക് എന്നൊക്കെ പറഞ്ഞത് ഉദ്ദേശിക്കാണ്, ക് ന എന്ന് ഓർക്കണം. അടുത്തത് നിപ്രസം ഉപ്ര, രണ്ടാമത്തെ പ്ര പ്രയോജികയാണ്, പ്രയോജിക. പ്രയോജികയുടെ പ്രത്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽ കൊണ്ട്, ആൽ കൊണ്ട്, അതാണ് പ്രയോജിക. ഹേതുവാണ്, കാരണം, ആരാൽ, എന്തിനാൽ, ആരെക്കൊണ്ട് എന്ന് ചോദിക്കുന്ന കാര്യമാണ് പ്രയോജിക. അപ്പോൾ ഇവിടെ സീതയാൽ, രാമനാൽ, സീതയെ കൊണ്ട്, രാമനെ കൊണ്ട് എന്നൊക്കെ പറയാനായിട്ട് ആലും കൊണ്ടും ഒക്കെ ഏതിൻ്റെയാണ്, പ്രയോജികയുടെയാണ്. അടുത്തത് സംബന്ധിക, സംബന്ധമാണ്, കണക്ഷനാണ്. അവൻ ഇവളുടെ, അല്ലെങ്കിൽ, അല്ലേ, അവള് കണക്ഷൻ പറയാൻ വേണ്ടി ഇൻ്റെ ഉടയാണ് ഉപയോഗിക്കുന്നത്, ഇൻ്റെ ഉട. ഇപ്പം രാമൻ്റെ സീതയുടെ എന്നൊക്കെ പറഞ്ഞതാണ് സംബന്ധിക. ആധാരിക എന്ന് പറയുമ്പോഴേക്കും ഇൽ കൽ, ഇൽ കൽ ഒക്കെ ഉപയോഗിക്കുന്നത്. പഠിക്കൽ, അവനിൽ, അവളിൽ എന്നൊക്കെ പറഞ്ഞതാണ് ആധാരിക. ഇപ്പം കിട്ടിയോ, നിപ്രസം ഉപ്രസം ആ, നീ നിർദ്ദേശിക, പ്രത്യയമില്ല, പ്ര പ്രതിഗ്രാഹിക എ ആണ്, രാമനെ സീതയെ എന്നൊക്കെ പറയാനായിട്ട്. നിപ്രസം സംയോജികയാണ്, അവിടെ ഓടാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ സംയോജികയ്ക്ക് ഓട്, രാമനോട് സീതയോട് എന്നൊക്കെ പറയും. നാലാമത്തെ ഉദ്ദേശിക, ഉദ്ദേശിക്ക് ക് ന ഉ, സീതയ്ക്ക്, രാമന്, അവന്, അവൾക്ക് എന്നൊക്കെ പറഞ്ഞത് ഉദ്ദേശിക. നിപ്രസം ഉ പ്ര, അടുത്ത പ്ര പ്രയോജികയാണ്, പ്രയോജികയ്ക്ക് ആൽ കൊണ്ട്, ഇത് രണ്ടുമാണ് പറയുന്നത്. രാമനെ കൊണ്ട്, സീതയെ കൊണ്ട്, രാമനാൽ, സീതയാൽ, അവനാൽ എന്നൊക്കെ പറയുന്നത് ഏതാണ്, പ്രയോജികയാണ്. ആലും കൊണ്ടും പ്രയോജികയാണ്, പ്രയോജിക. അടുത്തത് സംബന്ധിക, സംബന്ധിക എന്ന് സംബന്ധമാണ്, ആരുടെ എന്നൊക്കെ കണക്ഷൻ പറയാനായിട്ട്. അപ്പം ഇൻ്റെ ഉട, രാമൻ്റെ, സീതയുടെ, അവളുടെ, അവനുടെ, അവൻ്റെ എന്നൊക്കെ പറയുന്നത് ഇൻ്റെ കൂടെ പറയുന്നത് സംബന്ധിക. അപ്പം നിപ്രസം ഉപ്രസം ആ, ലാസ്റ്റത്തെ ആധാരികയ്ക്കാണ് ഇൽ കൽ, ഇത് രണ്ടും ചേർക്കുക. അവനിൽ അവളിൽ പഠിക്കൽ എന്നൊക്കെ പറയാം. അപ്പം രണ്ട് മൂന്ന് തവണ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കണം. നിർദ്ദേശിക പ്രത്യയങ്ങളൊന്നുമില്ല. നിപ്ര പ്രതിഗ്രാഹിക എ ആണ്. നിപ്രസം സം സംയോജികയാണ്, ഓടാണ്. ഉ അല്ല, നിപ്രസം ഉ ആണ്, ഉ ഉദ്ദേശികയാണ്. ക് ന ഉ ആണ് പറയണത്, ക് ന ഉ. പിന്നെ നിപ്രസം ഉപ്ര, അടുത്ത പ്ര പ്രയോജികയാണ്, അവിടെ ആല് കൊണ്ട്, ഇത് രണ്ടുമാണ് വേണ്ടത്. നിപ്രസം ലാസ്റ്റ് സം സംബന്ധികയാണ്, ഇൻ്റെ ഉടയാണ് സംബന്ധിക്ക്. ആ ആധാരികയാണ്, ആധാരിക്ക് ഇൽ കൽ ആണ് ആധാരിക്ക് വരുന്നത്. അവനിൽ അവളിൽ പഠിക്കൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞു നോക്കണം. ഈ പ്രത്യയങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ആ പ്രത്യയങ്ങൾക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഈ വിഭക്തിയിൽ ഇങ്ങനെ പൊതുവേ നമ്മളിങ്ങനെ വിഭക്തികൾ ഇത്ര ഏഴാന്ന് പറഞ്ഞെങ്കിലും ചില ടേംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് അവളെക്കുറിച്ച് എനിക്കറിയാം, ഒരു കണക്ഷൻ വന്നു അവിടെ, അവളെക്കുറിച്ചെന്നൊരു പദം വെച്ചാൽ ഞാൻ കണക്ട് ചെയ്തത്, എനിക്ക് അവളെക്കുറിച്ച് എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടി എനിക്ക് കുറിച്ചെന്നൊരു പദം എടുക്കേണ്ട വന്നു ആ ഒരു കണക്ഷന് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള വിഭക്തികളെയാണ് മിശ്ര വിഭക്തികൾ എന്ന് പറയുക. മിശ്ര വിഭക്തികൾ, അതായത് നടുക്കൊരു പദം വന്നില്ല, അതിനാണ് ഗതി എന്ന് പറയുക. ഈ കണക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ വിഭക്തി പ്രത്യങ്ങൾ മാത്രം പോരായിരിക്കും, ചില ടേംസും കൂടെ വേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുന്ന ടേംസാണ് ഗതി എന്ന് പറയുക. അപ്പം അങ്ങനെ ഗതി ഉപയോഗിക്കുന്നതാണ് മിശ്ര വിഭക്തികൾ. അവളെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അതൊരു മിശ്ര വിഭക്തിയാണ്. തെങ്ങിൽ നിന്ന് വീണു,
അല്ലേ, മരത്തിൽ നിന്ന് വീണു എന്ന് പറഞ്ഞാൽ നിന്ന് എന്നൊരു പദം അവിടെ കൊണ്ടുവന്നു, ഒരു ഗതിയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു കണക്ഷൻ പറയാൻ വേണ്ടി. അപ്പോൾ അതാണ് അവളെക്കുറിച്ച് എനിക്കറിയാം, അവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, പൈപ്പിൽ നിന്ന് വരുന്നു വെള്ളം വരുന്നു. അപ്പോൾ അത് നിന്നെന്ന് പറയണത് അല്ലെങ്കിൽ കുറിച്ചെന്ന് പറയണതൊക്കെ എന്താണ്, അതൊരു അതിനെയാണ് ഗതി എന്ന് പറയുക. ഇങ്ങനെ ഗതി ചേർത്ത് പറയുന്നതാണ് എന്ത്, മിശ്ര വിഭക്തികൾ. അതുപോലെ വിഭക്തി ആഭാസമുണ്ട്, വിഭക്തി ആഭാസം, അതായത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അവിടെ വിഭക്തി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അവിടെ ശരിക്കും വിഭക്തി ഉപയോഗിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നേരത്ത്, മഴയത്ത്, വെയിലത്ത് എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിഭക്തിയാണെന്ന് തോന്നും, പക്ഷേ അത് വിഭക്തിയല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്ത്, മഴയത്ത് എന്നൊക്കെ പറയുന്നത് വിഭക്തി ആഭാസമാണ്. വിലക്ഷണ വിഭക്തികൾ എന്ന് പറയും വിഭക്തി ആഭാസത്തിന്. വിലക്ഷണ വിഭക്തികൾ അതായത് ഒറ്റ നോട്ടത്തിൽ വിഭക്തിയാണെന്ന് തോന്നും, എന്നാൽ വിഭക്തിയല്ല. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നേരത്ത്, മഴയത്ത്, വെയിലത്തൊക്കെ. അപ്പോൾ കിട്ടിയല്ലോ വിഭക്തി എന്താണ്. വിഭക്തി എന്ന് പറഞ്ഞാൽ നാമങ്ങൾക്ക് രൂപഭേദം വരുത്തുവാണ് അർത്ഥം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണക്ഷൻ കാണിക്കാൻ വേണ്ടി. ഏഴെണ്ണമുള്ളത് നിപ്രസം, ഉപ്രസം ആയാണ് വിഭക്തി എന്ന് തോന്നുന്നത്, വിഭക്തി ആഭാസം. അതുപോലെ മിശ്രവിഭക്തികളുണ്ട്, ഗതി ഉപയോഗിച്ചുകൊണ്ട് കണക്ഷൻ കൊണ്ടുവരുന്നതാണ് മിശ്രവിഭക്തികൾ. ഓക്കെ, അപ്പോൾ വിഭക്തിയെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി, ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും